കൊച്ചിയിലെ പിച്ചിനെ പറ്റി പച്ചയ്ക്ക് പറഞ്ഞ ശശി തരൂരിന്റെ ആരോപണത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് നമ്പർ വൺ. ആരോപണം കെ സി എക്ക് എതിരെയാണെങ്കിലും സ്റ്റേഡിയം ജി സി ഡിയുടെ പേരിലാണ്. എന്താണ് ജി സി ഡി എക്ക് ഈ പ്രശ്നത്തിൽ പ്രതികരിക്കാനുള്ളത്? ഇപ്പോ എന്റെ കൂടെ ജി സി ഡിയുടെ ചെയർമാൻ വേണുഗോപാൽ സാറാണ്. ഇതൊരു ടെക്നിക്കൽ പ്രോബ്ലമാണ്. കെ സി എ ഇങ്ങനെ ഡ്രെയിനേജ് ശരിയാക്കി കഴിഞ്ഞതിന് ശേഷം നിരവധി കളികള് ഐ പി എല്ലിന്റെയും ഇന്റർനാഷണൽ കളിയും ഒക്കെ ഈ ഗ്രൗണ്ടിൽ നടന്നിട്ടുണ്ട്. 8 കോടി രൂപ ചെലവാക്കിയെന്ന് ശശി തരൂർ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. കാരണം ഫ്ലഡ് ലൈറ്റ് മറ്റ് എല്ലാവിധത്തിലുള്ള അനാമലീസും അവിടെ ക്ലിയർ ചെയ്തത് ഈ 8 കോടി രൂപയോ 9 കോടി രൂപയോ ഉപയോഗിച്ചിട്ടാണ്. അപ്പം ശശി തരൂർ ഇന്നലെ കയറി അഭിപ്രായം പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ മറ്റൊരു താല്പര്യം കൊച്ചിയെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്, കൊച്ചിയിലേക്ക് എന്ത് വന്നാലും അതിനെ അട്ടിമറിക്കുന്ന ഒരു സ്വഭാവം യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കേന്ദ്രമാക്കിക്കൊണ്ടിട്ടുള്ള ഒരു ലോബി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. കാരണം ഈ സ്പോർട്സിന്റെ നാഷണൽ സ്പോർട്സ് വന്നു, ആ ഇൻട്രസ്റ്റ് അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും തിരുവനന്തപുരത്തുകാർ തിരുവനന്തപുരത്തിന്റെ ഇൻട്രസ്റ്റ് ഇതാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അന്ന് നാഷണൽ സ്പോർട്സ് വന്നപ്പോൾ നിരവധി ഗെയിംസ് പ്രത്യേകമായ ഫൈനാൻസ് അനൗൺസ്മെന്റ് നടത്തി, ആ ഫൈനാൻസിലൂടെ അങ്ങോട്ട് കൊണ്ടുപോയി. അതുമാതിരി തന്നെ ക്രിക്കറ്റിന്റെ ഒരു പ്രത്യേക സ്റ്റേഡിയം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻവയറോൺമെന്റിന്റെ പ്രബലം പറഞ്ഞിട്ട് ആ ക്രിക്കറ്റ് സ്റ്റേഡിയം അട്ടിമറിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുത്തു. ടെസ്റ്റ് ക്രിക്കറ്റ് നടത്തണോ വേണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനൊരു ഹിതപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ടെസ്റ്റ് ക്രിക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ളതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നതായ ശ്രമങ്ങളുടെ ഭാഗമാണോ ഇതെന്ന് എനിക്കറിയില്ല. പക്ഷേ തരൂറിന് അങ്ങനെ ഒരു തിരുവനന്തപുരം ബെൽറ്റ് സ്ഥാപിക്കാൻ ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം എടുത്ത ടീമിന് കൊച്ചി ടസ്കേഴ്സ് എന്ന് തന്നെ പേരിട്ടു? അദ്ദേഹം എടുത്ത ടീമല്ലല്ലോ അത്. കൊച്ചി കേന്ദ്രമാക്കിയിട്ട് ടീം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പം ശശി തരൂർ അദ്ദേഹത്തെ കക്ഷിയാവുകയാണല്ലോ ഉണ്ടായത്. അല്ലാണ്ട് ശശി തരൂര് പോയി ഈ ടീം എടുക്കല്ലേ. ടീം ഉണ്ടായതിനു ശേഷം ശശി തരൂര് അതിന്റെ ഒരു കിങ് മേക്കറായി മാറുകയാണ് ഉണ്ടായത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം ആണ്. അതുമല്ല, ഇപ്പോൾ തൽക്കാലം ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം തിരുവനന്തപുരത്ത് ഇല്ല. അപ്പോൾ കൊച്ചി അഭയം പ്രാപിക്കുകയല്ലാണ്ട് മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ടിട്ടാണ് അന്ന് അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ സർ, എന്തായാലും ഒരുപാട് സന്തോഷം നമ്മളോട് പ്രതികരിച്ചതിന്. Super Hits 93.5 Red FM.